നമസ്കാരം. 1947 ഓഗസ്റ്റ് 15-നാണല്ലോ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്നു മുതൽ നാം ഈ സ്വതന്ത്ര വായു ശ്വസിക്കുന്നു. അതിനു മുൻപ് വിദേശ ശക്തികൾ നമ്മെ ഭരിച്ച് മുടിച്ചു. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഭരിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ 190 വർഷങ്ങളോളം, അതായത് ഏകദേശം 200 അവർ നമ്മെ ഭരിച്ചു. ഭരിച്ച് ഭരിച്ച് മുടിക്കുകയാണുണ്ടായത്. നമ്മുടെ സമ്പത്തും വിലപിടിപ്പുള്ള അമൂല്യങ്ങളായ നിധികളൊക്കെ അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മളെ പാപ്പരാക്കുകയായിരുന്നു. മാത്രമല്ല, നമ്മുടെ പ്രയത്നങ്ങൾ മുഴുവനും അത് ആ രാജ്യക്കാരുടെ ഉപയോഗത്തിനായിട്ട് അവരെല്ലാം അങ്ങോട്ട് ഒഴുക്കുകയാണ് ചെയ്തത്. ഞാൻ ആഗ്രയിൽ 2-3 പ്രാവശ്യം സന്ദർശിച്ചപ്പോൾ താജ്മഹൽ കാണാൻ പോയിരുന്നു. ആ താജ്മഹൽ കാണാൻ പോയ കൂട്ടത്തിൽ ഒരു പ്രാവശ്യം താജ്മഹലിന് നേരെ എതിരെ യമുന നദിക്ക് അക്കരെ ഷാജഹാൻ്റെ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരവും കാണാൻ സാധിച്ചു. അതും സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ കൊട്ടാരത്തിൽ മനോഹരമായ പല കാര്യങ്ങൾ കണ്ടു. എന്നാൽ അതിലൊരു പ്രത്യേക കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, കൊട്ടാരത്തിൻ്റെ താജ്മഹലിനോട് ചേർന്നുള്ള ഭാഗത്ത് ദീർഘമായ ഒരു വരാന്തയുണ്ട്. ആ വരാന്തയിൽ നിന്നാൽ ഇടതടവില്ലാതെ താജ്മഹൽ മനോഹരമായിട്ട് കാണാം. അല്പം വെയിലും കൂടെ ഉള്ള സമയമാണെങ്കിൽ വെട്ടിത്തിളങ്ങി കാണാനായിട്ട് സാധിക്കും. ഷാജഹാൻ ചക്രവർത്തിയുടെ മോഹമായിരുന്നു താൻ അവിടെ വന്ന് നിൽക്കുമ്പോഴൊക്കെ താജ്മഹൽ കാണണം എന്നത്. എന്നാൽ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, മുൻപോട്ട് നോക്കുമ്പോൾ താജ്മഹൽ കാണുന്നു, പുറകോട്ട് തിരിഞ്ഞാൽ ആ കൊട്ടാരത്തിൻ്റെ അദീർഘമായ വരാന്തയിൽ ചുമരിൽ അവിടെ ഒരു ദീർഘ വരി ഉടനീളം ചെറിയ ചെറിയ വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയപ്പോൾ ആ ഓരോ ദ്വാരങ്ങളിലും താജ്മഹൽ മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം അതിലൊക്കെ നല്ലപോലെ പ്രതിബിംബിക്കുന്ന കണ്ണാടിയുടെ കഷ്ണങ്ങൾ ഭംഗിയായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനോഹര കാഴ്ച തന്നെയാണ്. എന്നാൽ അവിടുത്തെ ഗൈഡ് പറഞ്ഞ ഒരു കാര്യം, ഷാജഹാൻ ആ കൊട്ടാരം പണിതപ്പോൾ ആ ദ്വാരങ്ങളിലെല്ലാം വിലപിടിപ്പുള്ള മുത്തുകളാണ് വച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ അതൊക്കെ അടർത്തിയെടുത്ത് കൊണ്ടുപോയി. അതിന് പകരം ഈ കണ്ണാടിയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കുകയായിരുന്നു. ഏതായാലും നാം അറിയുന്നത് പോലെ ഈ 190 വർഷം നമ്മുടെ രാജ്യത്തെ ഭരിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് അനുഭവിക്കുവാൻ കിട്ടേണ്ടതായ നന്മകൾ ഒട്ടനവധി അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയി. നമ്മുടെ രാജ്യത്തിലെ ആളുകൾ പാവപ്പെട്ടവരെ പോലെ, ഒന്നും അറിയാത്തവരെ പോലെ, അടിമവേല ചെയ്യുന്നവരെ പോലെ ഇവിടെ ജീവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഭരിച്ച് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ചരിത്രത്തിൽ മഹാത്മാഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്, അതുപോലെ മറ്റനേക നേതാക്കന്മാർ എഴുന്നേൽക്കുകയും അവരൊക്കെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് പൊരുതി പോരാടി. അവരുടെ ആയുധങ്ങൾ അഹിംസയും സത്യവും സഹനശക്തിയും ഒക്കെയായിരുന്നു. എന്നാൽ ബ്രിട്ടന്റെ ആ വലിയ ശക്തിയുടെ മുൻപിൽ ഈ ആയുധങ്ങളുമായി അവർ ചെന്നുവെങ്കിലും ബ്രിട്ടീഷ് ശക്തിക്ക് നിലനിൽക്കാൻ പറ്റാതെ അവർ തളർന്നു. അവർ നമ്മെ സ്വതന്ത്രരാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ സ്വതന്ത്രരായിത്തീർന്ന ഭാരതം പിന്നെ ക്രമേണയാണ്, സാവധാനത്തിലാണ് എന്ന് വരികിലും ഭാരതം വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഭാരതം വളർന്ന് ഇന്ന് സംസ്കാര സമ്പന്നമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയമായും എല്ലാ തലങ്ങളിലും ഭാരതം വളരെ വളരെ വളർന്നു. സാമ്പത്തികമായിട്ടൊക്കെ ഇന്ന് ലോക സാമ്പത്തിക ശക്തികളോട് കിടപിടിക്കത്തക്ക വിധം ഭാരതം കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ നടുവിൽ ഇന്ന് ഭാരതത്തിന് ഒരു ഗണനീയമായ സ്ഥാനവും ബഹുമാനവുമുണ്ട്. ഓ അനുഗ്രഹിക്കപ്പെട്ടതായ സ്വാതന്ത്ര്യം! എന്നാൽ ഈ ഭാരതത്തെ പ്രത്യേകാൽ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മനുഷ്യരെ മൊത്തത്തിൽ സാർവത്രികമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്.
അതെന്താണ്? അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പൂർണ്ണ സ്വതന്ത്രനായി അഭിമാനത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കത്തക്ക നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ മനുഷ്യൻ ദൈവിക സംസർഗത്തിൽ വളരെ അഭിമാനത്തോടുകൂടെ ജീവിച്ചു കൊണ്ടിരുന്ന കാലത്ത് പിശാച് മനുഷ്യനെ പാപത്തിൽ കുരുക്കി. മനുഷ്യൻ പാപത്തിൽ വീണുപോകാനിടയായി. ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്. പാപത്തിൽ വീണ വ്യക്തിയെ ദൈവത്തോടുള്ള സംസർഗത്തിൽ നിലനിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് പാപം മൂലം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ടു, അകന്നുപോകാനിടയായി. അങ്ങനെ മനുഷ്യൻ്റെ സമാധാനം, സന്തോഷം, ആ സകല കാര്യങ്ങളും കളഞ്ഞു കുളിക്കുവാനിടയായി. പിശാച് മനുഷ്യനെ കൊള്ളയടിച്ചു, അവനെ ഒരു അരിഷ്ട ജീവിയാക്കി. എന്നു മാത്രമല്ല, ദൈവത്തിൻ്റെ വലിയ കൽപ്പനയുണ്ട്. എന്താ? പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ആ മരണത്തിൽ കൂടെ കടക്കുന്ന മനുഷ്യൻ നിത്യന്യായവിധിയിലേക്കാണ് ചെല്ലുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണം. പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയാണ് അതോടുകൂടെ മനുഷ്യൻ്റെ അർഹതപ്പെട്ടതായ അവകാശം. എന്തൊരു സങ്കടം! ഇഹത്തിലും പരത്തിലും സ്വസ്ഥതയില്ലാതെ ജീവിക്കാനുള്ള ഒരു ഗതികേടിലേക്ക് മനുഷ്യൻ വന്നു. എന്നാൽ ദൈവം സ്നേഹവാനാണ്. ദൈവം സൃഷ്ടിച്ച തൻ്റെ മനുഷ്യനെ പിശാചി വീഴ്ത്തിയെങ്കിലും ദൈവം വെറുതെ അങ്ങനെ വിടാൻ തീരുമാനിച്ചില്ല. ദൈവം മനുഷ്യൻ്റെ ഉദ്ധാരണത്തിന് ഒരു വഴിയൊരുക്കി. ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ, ഓമനപുത്രൻ, സ്വർഗീയ രാജകുമാരൻ യേശു ക്രിസ്തു താൻ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിലുള്ള തൻ്റെ മഹിമയുടെ അങ്കി ഉരിഞ്ഞു വെച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിൽ താൻ 33.5 വർഷം ജീവിച്ചു. അതിലൊടുവിലത്തെ 3.5 വർഷം നാടെങ്ങും നടന്ന് യാത്ര ചെയ്ത് വിശക്കുന്നവർക്ക് ആഹാരം, രോഗികൾക്ക് സൗഖ്യം, ദുഃഖിതർക്ക് ആശ്വാസം, ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ട്, പ്രദാനം ചെയ്തുകൊണ്ട് യേശു ജീവിച്ചു. ഇവനാര് എന്ന് ഏവരും ചോദിക്കുമാറ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തൻ്റെ ദിവ്യത്വം താൻ തെളിയിച്ചു. എന്നാൽ താൻ വന്നതിൻ്റെ കാര്യം നിറവേറത്തക്ക വിധം ഒടുവിലായിട്ട് എൻ്റെയും നിങ്ങളുടെയും മനുഷ്യജാതിയുടെ മുഴുവനും പാപത്തിൻ്റെ ശാപവും ശിക്ഷയും തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് താൻ കുരിശിന്മേൽ കയറി. ഗൊൽഗോഥ എന്നും കാൽവറി എന്നും പറയുന്ന ആ കുന്നിൻ്റെ മുകളിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ക്രൂശിൽ തൂങ്ങി കൊല്ലപ്പെടുവാൻ തക്കവണ്ണം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമുണ്ടാക്കുവാനും ഞാനും നിങ്ങളും ദൈവത്തോട് വീണ്ടും അടുത്തു വരുവാനും വേണ്ടിയായിരുന്നു. അവിടെ പാപത്തിൻ്റെ ഭാരത്തെ പേറിക്കൊണ്ട് താൻ ഏകനായിട്ട് ആ ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ടിരുന്നപ്പോൾ ദൈവം പോലും താനുമായിട്ടുള്ള സംസർഗം തൽക്കാലത്തേക്ക് ഛേദിച്ചു. പാപത്തിൻ്റെയും ന്യായവിധിയുടെയും ഭാരത്താൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ആകാശഭൂമികൾക്ക് മധ്യേ രണ്ട് കള്ളന്മാരുടെ മധ്യേ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറി കരയുവാനിടയായി. പാപത്തിന് പരിഹാരം വരേണ്ടതിന് ദൈവനീതിയെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തത്തക്ക വിധം പാപമറിയാത്ത ദൈവപുത്രൻ്റെ രക്തം അവിടെ ക്രൂശിൽ ചിന്തുവാൻ ഇടയായി. അത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് മുഖാന്തരമായി തീർന്നു. കാരണം കാളകളുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ രക്തത്തിന് പാപശുദ്ധി വരുത്തുവാൻ കഴിയാത്ത സ്ഥലത്ത് ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. വീണ്ടെടുപ്പ് ക്രിസ്തു മൂലം ലഭിക്കുന്നവർക്ക് ആ ലഭിക്കുന്ന വീണ്ടെടുപ്പ് അഴിഞ്ഞുപോകുന്ന വസ്തുക്കളായ പൊന്ന്, വെള്ളി മുതലായ കാര്യങ്ങളല്ല. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടത്രേ. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം താൻ മരണപാശങ്ങളെ അഴിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അജയ്യമായ പുനരുത്ഥാന ശക്തിയോടെ താൻ മരണത്തിൻ്റെ പാശങ്ങളെ അഴിച്ച് പാതാളത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിൽ കരേറിപ്പോയി മഹിമയുടെ വലത്തുഭാഗത്ത് അവൻ വിരാജിക്കുന്നു. ഇന്നും എന്നേക്കും അവൻ ജീവിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിനെക്കുറിച്ച് സ്വർഗീയ വിളംബരം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു.
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അഥവാ ദൈവം അധികാരം കൊടുത്തു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ അനുഗ്രഹീതമായ രക്ഷ ദൈവം മനുഷ്യർക്ക് സൗജന്യമായി നൽകുന്നു. ഇതിന് പണം ചെലവില്ല, കായക്ലേശത്തിൻ്റെ ആവശ്യമില്ല, യാത്രകൾ ചെയ്യേണ്ടതായ കാര്യങ്ങളില്ല. അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ തന്നെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ട്യൂൺ ചെയ്ത് യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. നമ്മുടെ പാപങ്ങൾ മുഴുവനും മോചിക്കപ്പെടുവാൻ, ശിക്ഷ മുഴുവനും മാറുവാൻ, നാം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുവാൻ അത് മതി. ഒരൊറ്റ കാര്യം, യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് ഏറ്റുപറയുക. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരികയും നമ്മെ സമൂലമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ നിത്യതയിൽ നമുക്ക് നരകത്തിലല്ല, നേരെ മറിച്ച് സ്വർഗത്തിലാണ് എന്നേക്കുമായിരിക്കാൻ കഴിയുക. ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മരണവും വേർപാടുമില്ലാത്ത ആ സ്വർഗത്തിൽ എന്നേക്കും സന്തോഷത്തോടെ വാഴുവാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ ശേഷിക്കുന്ന കാലം നാം ജീവിക്കുമ്പോൾ പറഞ്ഞു തീരാത്ത സന്തോഷത്തോടെ, അതുപോലെ തന്നെ പരിജ്ഞാനത്തെ കവിയുന്ന സമാധാനത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ക്രിസ്തുവിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം മൂലമാണ്. ബൈബിൾ പറയുന്നത്, പുത്രനായ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ നമുക്കിടയാകണം. ഈ നമ്മൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം സന്തോഷിക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യവും കൂടെ ആർജിക്കത്തക്ക നിലയിൽ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് വായുകൊണ്ട് ഏറ്റുപറയുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ട്രൂ മീഡിയ എന്ന ഈ പരിപാടിയിൽ കൂടെ ലോകമെങ്ങും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, വിശേഷാൽ ഭാരതീയർക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.